ഇതെൻ്റെ ജീവിതമാണ്, നിങ്ങളുടേതുമാവാം. നമ്മളെല്ലാവരും തന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏറെക്കുറെ സമാനമാണ്. പല സങ്കടങ്ങളും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ തുറന്നു പറയും, ഈ ജീവിതയാത്രയിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. ഇന്ന് നമുക്ക് അതിജീവനത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. വിസ്മയം മരണപ്പെടുന്ന സമയത്ത്, ആ സമയങ്ങളിൽ ഞാൻ കുറച്ചധികം ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതിയിരുന്നു. അത് വായിച്ചിട്ടാകണം ധാരാളം സ്ത്രീകൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന, കേൾക്കുമ്പോൾ പോലും നമ്മൾക്ക് ഇങ്ങനെയോ അനുഭവങ്ങളോ എന്ന് അതിശയം തോന്നുന്ന ഒത്തിരി അനുഭവങ്ങൾ. ഒരു സ്ത്രീ എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല, കാരണം എനിക്കത് മനസ്സിലാവും. ആ സമയത്ത് അവർ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, തനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളോട് പങ്കുവെക്കാൻ വേണ്ടിയുള്ള ആ ഒരു പെട്ടെന്ന് നമ്മളിങ്ങനെ അണപൊട്ടി ഒഴുകത്തില്ലേ, അതേപോലെ അവർ പറയുക അവരുടെ സങ്കടങ്ങൾ. പക്ഷേ ആ പറയുമ്പോഴൊക്കെ ശ്വാസം കിട്ടുന്നില്ല. എന്നോട് സംസാരിച്ച പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട്, പലരും സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരാണ്, സ്വന്തം ജോലിയുള്ളവരുണ്ട്, ജോലിയില്ലെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ നല്ല സാമ്പത്തികമായി ഭദ്രതയുള്ളവരുണ്ട്, അവരോടൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൂടാ, എന്തിനാണ് നിങ്ങളിങ്ങനെ സഹിക്കുന്നതെന്നാണ്. അവരൊക്കെ പറയുന്നത് മറ്റുള്ളവരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും. എനിക്ക് സങ്കടം തോന്നി. സാമ്പത്തികമായി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനോടൊരു കഷ്ടം തോന്നാം. പക്ഷെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്നവർ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കുന്നു. സമൂഹം ഒരു കള്ള നാണയമാണെന്ന് എന്നാണ് ഇവരൊക്കെ തിരിച്ചറിയുക എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞു പറഞ്ഞ് ഞാൻ അവസാനം വേണ്ട എന്ന് വെച്ചു. എന്ത് എങ്ങനെ പറയും, എങ്ങനെ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണ്. സുഖത്തിൻ്റെ മറ്റൊരു സുഖം എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണെന്ന് ബുദ്ധമതത്തിൽ പോലും പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു സുഖങ്ങളും ശാശ്വതവുമല്ല. എനിക്ക് സങ്കടം തോന്നിയത് പലരും അവർക്ക് തിരിച്ച് അവരുടെ കുട്ടികളെ പോലും നോക്കുന്നില്ല, അവരുടെ ജീവിതമോ ഇല്ലാണ്ടായി. ആ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും എന്ന് ഞാൻ ചോദിച്ചു. ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അബദ്ധത്തിൽ ഒരടിയോ ഒരു തൊഴിയോ തടസ്സം പിടിക്കാനത്തെ കുഞ്ഞുങ്ങളല്ലേ, വേഗം വന്ന് അമ്മമാരെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പോൾ ഓടി വന്ന് വട്ടം ചുറ്റും. അതിൽ കിട്ടുന്ന ഒരടി അല്ലെങ്കിൽ ഒരു തൊഴി ആ കുഞ്ഞിനാണ് കിട്ടുന്നതെങ്കിലോ? അല്ലാതെ മാനസികമായിട്ട് ഡൗൺ ആവുന്ന കുട്ടികളുണ്ട്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് അവർ വളരെ കഷ്ടപ്പെട്ട് കുറേയധികം ഭർത്താവിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. 4 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒടുവിലെല്ലാം ഇട്ടെറിഞ്ഞ് അവർ വീട്ടിലെത്തി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ ആ കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ചു, മുറുകി പിടിച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇന്ന് മുതൽ നമുക്ക് ഉറങ്ങാമല്ലോ അമ്മയെന്നാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സെന്തായിരുന്നു, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രയധികം കുഞ്ഞുങ്ങൾ, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നം അതിഭയങ്കരമാണ്. അതിൽ നിന്ന് അവരെയെങ്കിലും നമുക്ക് രക്ഷിച്ചുകൂടെ? നമ്മളുടെ ജീവിതമോ ഇല്ലാതായി, നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും എന്നൊരു ചിന്ത ഇല്ല. എല്ലാവർക്കും സമൂഹം എന്തു പറയും, സമൂഹം എന്തു പറയുമെന്ന് മാത്രമാണ്. അതിജീവനത്തിൻ്റെ വഴികളിലൂടെ ഞാൻ എനിക്കും പലപ്പോഴും കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് അതെന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവും. എൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിജീവനത്തെക്കുറിച്ചാകാറുണ്ട്. അതിജീവനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം സ്ത്രീകളെ പരിചയമുള്ളതുകൊണ്ടും ആ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായി അറിയുന്നതുകൊണ്ടും അവരോടൊരു സാഹോദര്യം കാത്തു സൂക്ഷിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത് നമുക്ക് പറ്റാത്ത ഒരു ബന്ധമാണെങ്കിൽ, നമ്മൾ അതിൻ്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് കരുതും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്ത് കരുതും എന്ന് അങ്ങനെ ചിന്തിക്കാതെ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും ആ പാവം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോരണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരനുഭവിക്കുന്നത് വളരെ കഷ്ടമാണ്. അത്രയധികം എനിക്കിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റില്ല, കാരണം അത്രയധികം മോശമായൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ അവരോട് ചോദിച്ചു, തിരിച്ചു പോയിക്കൂടെ വീട്ടിലേക്ക്? അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നോ, സാരമില്ല, എനിക്ക് വീട്ടിൽ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഇതനുഭവിക്കുകയാണെന്ന്. അവരുടെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്ത് ചിന്തിക്കും, വീട്ടുകാരെങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ. മിക്കവാറും അമ്മമാരുടെ ജീവിതങ്ങൾ നീട്ടിവെക്കപ്പെട്ട ആത്മഹത്യകളാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ടെന്ന ഒരു വലിയ നിലവിളിയാണ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ സമൂഹം എന്ത് കരുതും, നമ്മുടെ ബന്ധുക്കൾ എന്ത് കരുതും, അങ്ങനെ ആ കരുതലുകളിനെ
അവഗണിച്ച് ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. സ്വസ്ഥമായൊരു ജീവിതം. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ.